സഭയെ പീഡിപ്പിച്ച മനുഷ്യൻ മാനസാന്തരത്തിന്റെ വഴിയിലൂടെ ലോകം മുഴുവൻ കീഴടക്കി. അതാണ് പൗലോസ് അപ്പസ്തോലൻ. സാവൂൾ എന്ന പേരിൽ ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് വധിച്ചും അവരെ വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്തിയുമൊക്കെ തീർത്ഥാടനം നടത്തിയ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണ വലിയ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുപോകുന്നു. അതിനുശേഷം പൗലോസ് എന്ന നാമം സ്വീകരിച്ച് സുവിശേഷ പ്രഘോഷണത്തിനായി കർത്താവിൻ്റെ തീഷ്ണമതിയായ അപ്പസ്തോലനായി മാറും. ജെറുസലേം മുതൽ ഇല്ലീറിക്കോൺ വരെ റോമാ സാമ്രാജ്യത്തിൻ്റെ പൗരസ്ത്യ ഭാഗം മുഴുവനിലും സുവിശേഷ സന്ദേശമെത്തിച്ച പൗലോസ് അപ്പസ്തോലൻ സാമ്രാജ്യത്തിൻ്റെ ബാക്കി ഭാഗത്തേക്കും തൻ്റെ പ്രേഷിത പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ പൗലോസ് അപ്പസ്തോലൻ്റെ തീക്ഷ്ണത കൊണ്ട് നിറയാൻ നമുക്ക് സാധിക്കണം. സഭയ്ക്ക് വേണ്ടി തീക്ഷ്ണമായി ജ്വലിച്ച് എരിഞ്ഞമർന്നവനാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ. തൻ്റെ ലേഖനങ്ങളിലൂടെ ഒരു ജീവിതത്തിൽ ജീവിച്ചു തീർക്കാൻ പറ്റുന്നതിനേക്കാൾ അധികം ദൈവിക ജ്ഞാനം നിറച്ച വ്യക്തി. നോമ്പ് കാലഘട്ടത്തിലെ പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതോടൊപ്പം തൻ്റെ ജീവിതത്തിൽ പൗലോസ് അപ്പസ്തോലൻ ഏറ്റെടുക്കേണ്ടി വന്ന പീഡാസഹനങ്ങൾ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അവസ്ഥ, അവസാനം ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ പൗലോസ് ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഏകാന്തതയിലും ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. പൗലോസ് അപ്പസ്തോലനെ പോലെ ജീവിതത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ധീരതയോടെ കർത്താവിനെ പ്രഘോഷിക്കാൻ, കർത്താവിൻ്റെ വചനം പറഞ്ഞ് ആശ്വാസം തേടുവാനും നമുക്ക് സാധിക്കട്ടെ. ആമേൻ.